അസ്സലാമു അലൈക്കും. അപ്പളേ, ഇന്ന് നമ്മൾ വന്നിരിക്കണത് ആണ്ടൊക്കെയാണ് നമ്മളെ ഇത് തിന്നണത്. അതെത്താ നിങ്ങൾക്കറിയോ? ഓൾഡ് ലേക്കൊക്കെ കൊടുത്ത് കാണ് തിന്നുണ്ടല്ലോ. ഓക്ക് അത്തർക്കും തീർപ്പതിയാക്കണേ. തീർപ്പതിയാകാത്ത സാധനം ഒന്നും ഓള് തിന്നൂല കേട്ടോ. ഓക്കെന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കാൻ വേണ്ടി കുറേ നേരം ആയിക്കണ് കാത്തിക്കണ്. ഓക്ക് കുറച്ച് അതും ഇതും പണിയും കളിച്ചാൻ പോകലൊക്കെ ഉണ്ടേന്. ഇപ്പം അതിൻ്റെ ഇടയിൽ കൂടി ഓൾ കുറേ നേരമാണ് ഉമ്മച്ചി ഉണ്ടാക്കി തരിക അത് ഉണ്ടാക്കി തരിയെന്നും പറഞ്ഞാണ്ടേ. അപ്പം അതാണ് ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ വിചാരിച്ചും ചെയ്ത്. പിന്നെ നമ്മളെ കൂട്ടുകാർക്കും കൂട്ടുകാരെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഉപകാരമാണ് ഒരു സാധനമാണിത്. എന്നാലും അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് തന്നെ വേണമെന്ന് എനിക്കറിയില്ല. അത്രക്ക് എളുപ്പത്തിൽ വേണ്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒന്നാം നമ്പർ സാധനമാണ് കേട്ടത്. ഇത് രാവിലെ ചായക്കടി ആയിക്കാണ് വേണമെങ്കിൽ ഉണ്ടാക്കിക്കോളി, ഒക്കെ പറ്റും. ഏതായാലും കണ്ടു നോക്കിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് ടീസ്പൂൺ അവലുണ്ട് ഇട്ടെടുത്തുക്കണിട്ടാ. പിന്നെ ഞാൻ തീക്ക് ഇറ്റിച്ചെടുത്തതെന്ന് വെച്ചാൽ ഒരു 2 ടീസ്പൂൺ പാലാണ്. പാലേന്ന് വേണമെന്നില്ല, വെള്ളം ഇറ്റിച്ചു കൊടുത്താലും മതി. അപ്പം ഞാനിവിടെ പാലൊക്കെ ഉണ്ട്, അപ്പോൾ അതിന് കുറച്ചാണ് ഇറ്റിച്ചു കൊടുത്തതെന്നുള്ളൂ. അതിന് വിചാരിച്ചാണ് നിങ്ങൾ ബജാറാകേണ്ട. പാലിപ്പോൾ എല്ലാവരും പരിയിലും എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ തോലൊക്കെ തട്ടിയാളി ഈ അവലൊന്ന് നനയാൻ കണ്ട് ഒരു പാകത്തിന് ഒരു 2 ടീസ്പൂണോ 3 ടീസ്പൂണോ പാൽ അങ്ങോട്ട് പാർന്ന് താളിട്ടാ. ഇനി നമുക്ക് മാണ്ടി നിങ്ങോട്ട് വെക്കുകയാണെങ്കിൽ ചീസാണ് കേട്ടാ. അപ്പോൾ ഈ ചീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് പെരുങ്കട്ട ഞാൻ മേലെ വെച്ചിനിത് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ. അപ്പം മേലെ അങ്ങോട്ട് വെച്ച് കണ്ട് എടുത്ത് നോക്കുമ്പോൾ എനിക്കിത് ഇപ്പോൾക്ക് ഇപ്പോളെ ആവുമാണ്. അപ്പോൾ ഇങ്ങോട്ട് കട്ടായി കണ്ട് ഇവിടെ ഒടിഞ്ഞ് മുറിഞ്ഞാണ്. അപ്പം ഞാൻ ഇമ്മക്കൂടി കുറച്ച് വെള്ളമാണ് പാർന്ന് ആ പാക്കറ്റിൻ്റെ മേലെ കൂടി. എന്നിട്ട് അത് ഇങ്ങോട്ട് എടുത്ത് നോക്കുമ്പോൾ അങ്ങോട്ട് നോക്കിയാണ് അതാണ് ആ മടങ്ങിയ മടക്ക് മുറിഞ്ഞത് പൊട്ടിയതാണ് കേട്ടോ. അപ്പോൾ ചീസ് ഇല്ലെങ്കിൽ നിങ്ങൾ എത്തിട്ട് കൊടുത്താളി, ഇത് ബട്ടർ ഉണ്ടല്ലോ ഇട്ട് കൊടുത്താളി, അല്ലെങ്കിൽ നിങ്ങൾ എത്തി ചെയ്താളി ഒരു നുരുമ്പ് നെയ്ജി ഏത് നെയ്ജായാലും മതി. ഇപ്പോൾ ഡാൾഡ ആയാലും മാണ്ടില്ല, അതല്ലെങ്കിൽ ഇനി മെൽമെൻ്റ് ആയാലും ഒക്കെ ആയാലും ഒരു ഒരു സ്പൂണാണ്ട് ഇട്ട് കൊടുത്താൽ വേണ്ടിയിട്ടാ. അപ്പോൾ ഏതായാലും കണ്ടോ കിഴിഞ്ഞപ്പോൾ നെയ്ജു ഇല്ലെങ്കിൽ എത്തും വേണ്ട. ഈ ചീസിൻ്റെ ഈ സ്ഥാനമാണ് ഒഴിവാക്കി കളയേണ്ടി. കുറച്ച് എത്താണ് അവലും കുറച്ച് പാലോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ ഏതെങ്കിലും ഒന്ന് മതി. ഏതായാലും ചീസ് ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഞാൻ നല്ലോണം ഇങ്ങോട്ട് ഇളക്കുന്നുണ്ടാ. ഈ ചീസ് തന്നെയാണ് നമ്മൾ ഉടക്കുമ്പോൾ നോക്കിയാണെങ്കിൽ നല്ലോണം ചപ്പളി ആയി കണ്ട് തന്നെ ഉടഞ്ഞു കിട്ടും. ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഇതൊക്കെ. അപ്പം ചീസ് നമ്മൾ ഇതൊക്കെ ഒരുവിധം സാധനമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മേലെ വെച്ച് കൊടുക്കലാണല്ലോ. അപ്പം അതിങ്ങോട്ട് അതാണ് ഉരുക്കിക്കാണ്ട് ഇങ്ങോട്ട് വലിഞ്ഞ് നിൽക്കുമല്ലോ. നമ്മളിങ്ങനെ മുറിച്ചുമ്പോൾ പിസൊക്കെ മുറിച്ചുമ്പോൾ അങ്ങനെ വലിഞ്ഞ് നിൽക്കുമല്ലോ. എന്നാൽ ഇതിപ്പോൾ അങ്ങനെയല്ല കേട്ടോ ചേച്ചന. ഇത് നമ്മൾ ദീ അവലിക്കാണ്ട് ഇട്ടുകാണ്ട് നല്ലോണം അങ്ങോട്ട് ഉടച്ച് ഉടച്ച് സ്പൂൺ വെച്ച് കാണ്ട് ഉടച്ചെടുക്കുകയാണ് കേട്ടാ. ഇതൊക്കെ അപ്പോൾ ചീസൊക്കെ ഉടഞ്ഞു വന്നപ്പോൾ തന്നെ എന്നെ പാല് തട്ടിക്കാണ്ട് അവല് പൊതിർന്നു കാണ്ട് അയിത്ത വെള്ളം പറ്റിയിക്കണ്. ഏതായാലും ഇപ്പോൾ ഇത് നല്ല മട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ മാണ്ടി ഇത് മുടുക്കണേ. മുടുക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് മുടുക്കേണ്ട ആവശ്യമില്ല, ഒരു 2 മുടുക്ക. അപ്പോൾ നിങ്ങൾ അവല് 4 ടീസ്പൂണാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 3 മുടുക്കെടുത്തോളി അല്ലെങ്കിൽ 4 മുടുക്കെടുത്തോളി. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം വേണോ എത്രത്തോളം ആളുണ്ട് അതിനനുസരിച്ചാണ് ഇതിൻ്റെ സാധനം അളവൊക്കെ ഏറ്റിക്കോളിട്ട. ഏതായാലും ഞാനൊരു 2 മുടുക്ക ഇതിക്കാണ് പൊട്ടിച്ച് പാർന്നിക്കണേ. ഇങ്ങോട്ട് നോക്കിയാണ് ഇനി നമുക്ക് മാണ്ടിയതെന്ന് വെച്ചാൽ ഇതിക്കുള്ള ഇപ്പാണ്. ഇപ്പം ആവശ്യത്തിന് ഇട്ട് കൊടുത്തോളി. ഒരുപാട് അവലെടുത്തിട്ടില്ല, 2 ടീസ്പൂൺ അവലെടുത്തിട്ടുള്ളൂ. സ്പൂൺ എന്ന് പറഞ്ഞാൽ വലിയ സ്പൂണാണ് കേട്ടാ. അപ്പം നിങ്ങളത് ചെറിയ സ്പൂണാണെങ്കിൽ 3 സ്പൂൺ മാണ്ടി വരും. അപ്പം ചെറിയ സ്പൂണല്ല വലിയ സ്പൂണായതുകൊണ്ട് 2 ടീസ്പൂൺ അവലെടുത്തിക്കണേ. പിന്നെ അതേ അയിക്കുള്ള ഇപ്പാണ് അട്ടെടുത്ത്. പിന്നെ അയിക്ക് ഒരു 1/2 സ്പൂണിൻ്റെ താഴെ കണ്ട് കുരുവൾപ്പൊടി. അപ്പം ഞാൻ 1/2 സ്പൂണിൻ്റെ മേലെ കണ്ട് കുരുവൾപ്പൊടി കൈക്ക് കിട്ടീനി. അപ്പം ഞാൻ കുറച്ചാണ്ട് ഇട്ടാണ് ബാക്കി ഘട്ടനെ എടുത്തുക്കണ കേട്ടാ. പിന്നെ കുരുവൾപ്പൊടി എന്ന് പറഞ്ഞത് നല്ല ചുയിലിച്ചുള്ള കുരുവൾപ്പൊടിയാണ് കേട്ടാ. അപ്പോൾ നമ്മൾ പരിയിൽ പൊടിച്ചെടുക്കണമെങ്കിൽ നല്ല ചുയിലിച്ചുണ്ടാവും. ഈ ചുയിലിച്ചാറിനാണെങ്കിൽ നല്ലൊരു കുത്തുള്ള ഒരു എരു അതാണ്. അപ്പോൾ അതേമാതിരി തന്നെ നമ്മൾ പീടിയിൽ നിന്ന് മേങ്ങുന്ന പാക്കറ്റും പൊടിയാണെങ്കിൽ പിന്നെ അതിന് വലിയ എരും പുളിയും നൈനും പുളിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നൈനും പുളിയില്ലാത്ത കുരുവൾപ്പൊടിയൊക്കെയാണ് എരും പുളിയില്ലാത്തതാണെന്നുണ്ടെങ്കിൽ പുളി ഉണ്ടാവില്ല കേട്ടോ. പറയുമ്പോൾ എരും പുളി എന്നാവുകയാണ്. എരു കുറഞ്ഞതൊക്കെ ആണെങ്കിൽ ഒരു 1/2 സ്പൂണിൽ ഏറെ അങ്ങോട്ട് എടുത്തോളിട്ട കുരുവൾപ്പൊടി. ഏതായാലും ഇങ്ങോട്ടൊക്കെയാണ് അതും കൂടി ഇട്ടെടുത്ത് കണ്ടതാണ് നല്ലോണം അങ്ങോട്ട് ഇളക്കിയിരിക്കണേ. അപ്പോൾ ഇത് ഇളക്കുമ്പോൾ നല്ലോണം ആ മുടുകേൻ്റെ ആ കുഞ്ചും വെള്ളിയും ഒക്കെ ഒന്ന് നല്ലോണം അങ്ങോട്ട് ഉടഞ്ഞ് ഇതിലും ഇങ്ങോട്ട് എത്താണ് ഒട്ടി പിടിച്ചെണ്ണ വരെ നല്ലോണം അങ്ങോട്ട് ഇളക്കിക്കൊള്ളിട്ട് ആ ചീസും ആ പാലും അവലും അതേമാതിരി തന്നെ കോയിമുടുക്കൻ്റെ വെള്ളി മഞ്ഞി എല്ലാം കൂടി ഇങ്ങോട്ട് മിക്സാട്ടെ. കുരുവൾപ്പൊടി ഇപ്പ് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഉസാറായിക്കണിട്ടാ. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് നോക്കിയാണ് ഇതേമാതിരി ഒരു പരന്നൊരു എന്താണ് ചട്ടി വെച്ചെടുത്തുക്കണേ. അപ്പോൾ ചട്ടിയിൽ മോറികാണ്ടാണ് വെക്കുമ്പോൾ ഇനിയിപ്പോൾ ഏത് ചട്ടി നമ്മൾ മോറി കൗത്തിയതാണെങ്കിലും ഞാൻ അത് എടുക്കുമ്പോൾ ഒന്ന് ചായറ്റിനെ നല്ലതാണ്. കാരണം അല്ല എറൂലി എന്നെ ഒട്ടി പിടിച്ച് കിടക്കണമെന്ന് നമ്മളറിയില്ലല്ലോ. അപ്പോൾ എറൂലി അങ്ങനത്തെ ഒക്കെ പോകാൻ നന്ന് വിചാരിച്ചാൽ ഞാൻ എപ്പോഴും പാത്രം എടുക്കുമ്പോൾ ചുയറ്റുട്ടാ. അങ്ങനെ ഏതായാലും ചുയറ്റിക്കാണ്ട് വെച്ചിട്ടാണ് ആ വള്ളത്തുള്ളിയെന്നപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്.
ഏതായാലും കൊണ്ടൊക്കെയാണ് ഇത് നല്ലോണം ചൂടായതിന് ശേഷം ഞാൻ ഒരു തുള്ളി വെളിച്ചെണ്ണ അങ്ങോട്ട് ഇട്ടിച്ചെടുത്ത് കാണ്ടേ ഇതേമാതിരി ഒരു സാധനം കൊണ്ട് ഒന്നും കണ്ട് ഇളക്കി കൊടുത്തണം എല്ലായിടത്തൊക്കെ. കാരണം ഈ പാത്രം നല്ലോണം തിരിച്ചെത്തിയിട്ട് നടു പൊന്തിയാണ്. അപ്പോൾ വെളിച്ചെണ്ണൊക്കെ ഒരു അരൂലിങ്ങനെ ചുറ്റോടി ചുറ്റുമാണ് വെളിച്ചെണ്ണാണ് പോയിക്കുന്ന ഒരു നടു ഇങ്ങനെ നല്ല വൃത്തിയിൽ നിൽക്കും ചേച്ചു. അതാണ് എൻ്റെ ചട്ടിൻ്റെ പോരീക്ഷ. അപ്പോൾ ഏതായാലും കണ്ടു നോക്കിയാണെങ്കിൽ ഞാൻ തീജാണ് കുറച്ച് വെച്ചിട്ടാ. വെളിച്ചെണ്ണൊക്കെ നല്ലോണമാണ് ചൂടായതിൻ്റെ ശേഷം തീജ് നല്ലോണമാണ് കുറച്ച് വെച്ചാണ്ട് എത്തട്ട് ഈ വള്ളം എന്നാ പറയണേ മുടുക കഴിക്കാണ്ട് പാർന്നു കൊടുത്ത് കാണ്ട് തീജ് നല്ലോണം കുറച്ച് വെച്ചിട്ടുണ്ട്. അല്ലാണ്ട് ബേജാറില്ല. ഇനിത് എത്താണ് ഒരു കുറച്ച് നേരം നിങ്ങോട്ട് മൂടി വെച്ചിക്കാണ്ട് ഇതൊന്ന് നല്ല ഒന്ന് നല്ല മയത്തിൽ ഇങ്ങോട്ട് ഒന്ന് കുറച്ച് നിങ്ങോട്ട് ഉസാറായി വരാണ്ടിട്ട്. അപ്പോൾ ഞാൻ എത്താറിയ ഇതിപ്പോൾ ഇതരെ നിങ്ങളുടെ കണ്ണത്ത് എത്താറി ഇതിനെ മൂടി എങ്ങാനും ഒരുത്തി തിരഞ്ഞിട്ട് കാണാല്ല. എത്രങ്ങാനും നേരമായി ഇത് പാർന്നപ്പോൾ തുടങ്ങിയാണ് ഞാൻ തരിയൽ. സ്റ്റാൻഡുമലുമില്ല എവിടെയില്ല. അപ്പോൾ അതാ കുറച്ച് അങ്ങേ അപ്പുറത്ത് മിക്സി അരക്കണീൻ്റെ അവിടെ കൊണ്ടുപോയിട്ടിക്കണേ. ഞാൻ തന്നെ കൊണ്ടുപോയിട്ടാണേ കാര്യം. അപ്പോൾ അതേമാതിരി ഒരുവിധം സാധനമൊന്നും ഞാൻ കൊണ്ടാണ് പോകും പിന്നെ കാണില്ല. അപ്പോൾ ഏതായാലും കൊണ്ടു നോക്കിയാണേ ഒരു കുറച്ച് നേരം ഒരു 10-25 വരെ എണ്ണണേരെ ഒന്ന് തിരിച്ച് കുറച്ച് വെച്ച് നോക്കുമ്പോൾ ഞാൻ നോക്കുകയാണ് കേട്ടാ ഇതിൻ്റെ അടി കരിഞ്ഞണം. നമ്മൾ മുടുക്ക പേ അടി കരിയേ. അപ്പോൾ ഞാൻ നോക്കിയതാണ്. അപ്പോൾ മുടുക്കക്ക് അടിയൊന്നും കരിഞ്ഞിട്ടില്ല. ഏതായാലും നീ ഒരു ബേ മതി ഈ ഒരു ബേലെ നമുക്കത് മറിച്ചിടണം. അപ്പോൾ ഇത് മറിച്ചിടുമ്പോൾ അതൊന്ന് ഒലിച്ചേ കണ്ടാണേ ഇതിൻ്റെ ഇവിടെയൊക്കെ കുറച്ച് ചേച്ചാ. അപ്പോൾ അത് ഒലിച്ചാതെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പണി എത്താന്ന് വെച്ചാൽ ഇങ്ങോട്ട് നോക്കിയാണ് ഒരു ബസ് ഇങ്ങോട്ട് എടുത്ത് വെച്ച് കണ്ട അയക്കുതാ കൗത്താതെ മലത്തി തന്നെ അങ്ങോട്ട് തട്ടുക. ഇതൊക്കെ ഇതൊക്കെയാണ് വേഗം പോരും. എമ്മാതിരി ചട്ടിയാകുമ്പോൾ പിന്നെ ആ ഒരു കൊണ്ടേ വേണ്ട പോരും. ഇനി എത്താൻ മാണ്ടിയെന്ന് വെച്ചാൽ ഇതാണ് നേരെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി പിന്നെയും തട്ട്. അതാ അങ്ങനെ കൊത്തിക്കാണ്ട് ഒറ്റ തട്ട്. ഇതാ സാറായി. ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം ഇതൊക്കെയാണ് നമ്മൾ ചട്ടക്കം കൊണ്ട് നമുക്ക് ഇങ്ങനെയായിട്ട് സ്പാച്ചിലോണ്ടൊക്കെ ഇങ്ങനെ അങ്ങോട്ട് എടുത്തുകൊണ്ട് മറിച്ചിടാൻ കഴിഞ്ഞ പോലെ മറിച്ചിട്ടോളി. ഞാനത് മറിച്ചിടുമ്പോൾ അത് പൊട്ടും കീറൊക്കെ ചെയ്യിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പണി ചെയ്തത്. ഒരു വൃത്തി കിട്ടാൻ വേണ്ടി വീടിയല്ലെങ്കിൽ ഇനിയാളെ ഞാൻ ഇമ്മാതിരി മാഞ്ഞാളൊന്നും ഞാൻ കൊഞ്ചുമില്ല. ഞാൻ എത്താ കാട്ടുക വേഗം ചട്ടക്കം കണ്ടെടുക്കാണ്ട് മറിച്ചിടുക. പൊളിഞ്ഞാലും ഇപ്പം എത്താ വേജാറ് ഏതായാലും പൊളിച്ചെന്നല്ലേ തിന്നാൻ ശേഷം. എന്നാലും ഇനിയാളെ നമ്മൾ വീടിൻ്റെ മുന്നിലാകുമ്പോഴേ കുറച്ചൊരു മാനം കാക്കണ്ട വിചാരിച്ചുകൊണ്ട് ഞാൻ കാട്ടിയതാണ് കേട്ടോ ഇങ്ങനെയൊക്കെ. അപ്പം നിങ്ങളും അങ്ങനെ ചെയ്തോളി പൊട്ടാതെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഏതായാലും ഞാൻ ഒന്നും മറിച്ചിട്ടിൻ്റെ ശേഷം ഒന്നും കൂടി മൂടി വെച്ചിട്ടുണ്ട്. ഒരു അനക്ക നേരം കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് അപ്പോൾ ഇത് കണ്ടാണ് ഒരു ഭാഗം ഇങ്ങനെ പൊന്തി പൊങ്ങിയൊക്കെ ഇങ്ങനെ വരുന്ന കണ്ടോളി. നല്ല കണ്ടില്ലേ ഇതടില്ലേ. അപ്പോൾ ഇതിങ്ങനെ അവിടെയൊക്കെ പൊന്തിണ്ട് കേട്ടോ. നല്ലോണം പൊന്തി നല്ല മയമുണ്ട് നല്ല ഉണ്ടായി കാണും പൊന്തിന്. കാരണം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചീസും ഒക്കെ കുത്തി അടിച്ചുണ്ടാക്കിയതുകൊണ്ടേ നല്ലൊരു മട്ടൻ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചീസ് ഇല്ലെങ്കിലും മുടുക്കൻ തന്നെ നല്ലോണം പൊന്തി വരുമല്ലോ. പിന്നെ അവലിൻ്റെ എണ്ണയും കൂടി അല്ലേ ഇതിലുള്ളൂ പാലും. അപ്പോൾ ഏതായാലും കണ്ടു നോക്കിയാണ് ഇതും കൂടി ശരിയാക്കണം കേട്ടോ. അപ്പോൾ ഇത് കുറേ നേരമായിക്കണി എവിടെ മെച്ച എവിടെ മെച്ച. അതിന് ഡയറി എഴുതാനൊക്കെ ഉണ്ട്. അപ്പോൾ ഡയറി എഴുതാനും അതേമാതിരി തന്നെ എന്തൊക്കെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ ഏൽപ്പിച്ച് കണ്ട് മെച്ച ഇത് ഉണ്ടാക്കി തരാറാണ്. അപ്പോൾ കുറേ നേരമായിക്കണി എവിടെ കാട്ടി ഉണ്ടായോ ഉണ്ടായോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കണീൻ്റെ അടിയിലെ ഒരു ഫോൺ വന്ന് കാണാൻ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ വർത്താനം പറഞ്ഞ് അങ്ങനെ കൈകാണ്ട്. ഇപ്പം നോക്കിയാണ് നിങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ അകം പുറകെ നല്ല ഉസാറാണ് കേട്ടാ. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് കഴിഞ്ഞപ്പോൾ നേരമില്ലാത്ത നേരമൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മുടങ്ങി രണ്ട് സ്പൂൺ അവലിൻ്റെ എണ്ണി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് അങ്ങോട്ട് ചെയ്ത് കൊടുത്താൽ കേട്ടാ. ഇനിയിപ്പോൾ പാലില്ലെങ്കിലും ചീസില്ലെങ്കിലും ഒരു കുഴപ്പമില്ല നിങ്ങളിത് ചെയ്തുകൊണ്ട് കുരുവൾപ്പൊടിയും ഇപ്പോൾ കട്ടും കൊടുക്കണം കേട്ടാ. അതേമാതിരി തന്നെ വൈകുന്നേരമൊക്കെ ചാനലത്ത് കൂട്ടാനൊക്കെ കുട്ടികൾ ഇങ്ങനെ നിലവിളിച്ചുമ്പോഴൊക്കെ അറ്റെങ്കിൽ എപ്പോഴും വേണ്ടി വരുമല്ലോ ബേക്കറിയോ അങ്ങനത്തെ അങ്ങനത്തെ ഒക്കെ അങ്ങനത്തെ നേരത്തൊക്കെ ഇതൊന്നും അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്താൽ കേട്ടാ. പിന്നെ ചീസൊക്കെ നല്ലതാണ് നല്ല ഇതാണല്ലോ എന്താണ് പാലിൽ നിന്ന് ഉണ്ടാക്കണല്ലേ നെജ്ജി അങ്ങനത്തെ ഒക്കെ ഒരു സാധനമാണല്ലോ. അപ്പോൾ കേടൊന്നും ഞങ്ങൾ ഉണ്ടാക്കി വെക്കണ്ടേ. ഏതായാലും ഇതൊന്ന് മുറിച്ച് കാട്ടിത്തരട്ടാ. റിത അവിടെ നിന്ന് ആണ് പൊളിച്ചിണ്ട് അയ്യോന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഒച്ചൊക്കെ പോക്കിയതാ അതിന്ന് ഇതെന്താണീ ഒരു രണ്ട് മുടുക്കുള്ളു. എന്നാലും എമ്പാടും വലിപ്പണ്ടേ ഇത് കണ്ടാ നല്ല മട്ടൻ ഉണ്ട് കാണാൻ നല്ല എളുപ്പമാണ്. എന്നാലത് തിന്നാൽ നല്ല ചാതുവാണ് നല്ല. ഇപ്പം നിങ്ങൾ ഒരുക്കങ്ങൾ ഉണ്ടാക്കി വെക്കേണ്ടി അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഏതായാലും കൊണ്ട് വെക്കേണ്ടി ബാക്കിയുള്ളതും കൂടി ഞാൻ വേഗം നാട് കണ്ടം വെട്ടിക്കാണ്ടേ ഈ ചൂടോടൊക്കെ തന്നെ തിന്നാണ് കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ചാത് ഉണ്ടാവുള്ളൂ. ചാത് ഈ ചൂടോടൊക്കെ തിന്നില്ലെങ്കിൽ ഇതിൻ്റെ ചാത് കുറയുന്നല്ല. ഒരു ഏത് സാധനം ചില ചില സാധനങ്ങളൊക്കെ നല്ല ചൂടോടൊക്കെ തിന്നാം. എന്നാല ചില ചില സാധനങ്ങൾ ചൂടാറിയിട്ടും തിന്നണം. അങ്ങനത്തെ ഓരോ ഇതുണ്ടല്ലോ. ഏതായാലും എന്ത് ഋതുവിനൊന്ന് കൊണ്ടേ കൊടുക്കട്ടോ. ഓക്കെ എങ്ങനത്തോളം എത്രത്തോളം തീർപ്പതി ഉണ്ട് എങ്ങനെയെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരട്ടെ. കാരണം കുട്ടികൾക്ക് കൊടുക്കാനുള്ളതാകുമ്പോഴേ കുട്ടികളോടനെ ചോദിച്ചണം അപ്പോളേ പറ്റുള്ളൂ. വലിയവർക്ക് ഇത് കഴിച്ചു എന്നല്ല. പക്ഷേ വലിയവർക്ക് ഇപ്പോൾ ഏതായാലും നമ്മൾ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി തിന്നൂല്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഏതായാലും കണ്ടു നോക്കിയാണ് ഋതു ഒരു വിധമൊക്കെ എഴുത്ത ഒരു വിധം ആയിക്കണ് കൊയ് തിന്നാ കഴിച്ച വേണ്ട.
ഞാൻ ടേബിൾ മോ കുറഞ്ഞ വെച്ച് തിന്നാളെ. അപ്പൊ ഇതുവിനെ നല്ല തൃപ്തി ആയിട്ടാ ഓക്കുള്ള കണ്ണും മുറക്കം എടുത്ത് തെളിഞ്ഞിക്കണേ. ഒരു വിധമൊന്നും പറ്റൂലേ, അങ്ങനെയാണ്. അപ്പൊ ഇതരേ നോട്ടുക്കും പെണ്ണും ഒക്കെ പിടിച്ചിരുന്നാലേ അപ്പൊ കഴിച്ചാ കഥ തിന്നാൻ പറ്റൂല. അത് കേടരുണ്ണി. അത് പറയുമ്പോൾ അധികമാണ്. അപ്പൊ പറയാതെ എന്നാലും അത് നിർത്തിക്കോളൂ. ഏതൊരു കാര്യം അങ്ങനെ തന്നെയല്ല, കുട്ടികളോട് നമ്മൾ പറയണത്തോളം അങ്ങനല്ലേ. കാരണം പക്ഷെ പറഞ്ഞാൽ കേൾക്കാണ്ട് നല്ലട്ടെ. ഞാൻ പറഞ്ഞത് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴേ ഓക്കെന്നെ അറിവൊക്കെ തല്ലുന്നുള്ളൂ എന്ന് അപ്പോൾ കിട്ടൂലെന്ന്. അപ്പോൾ എത്ര പറയുക, അതിമേലെ എന്നാണ് കളിച്ചത്. അപ്പോൾ ഒരിക്കൽ പറഞ്ഞ് പിന്നെ മുണ്ടിയില്ല. മുണ്ടല്ല നിർത്തിയപ്പോൾ ഓളനെ ഓഫാക്കി പോവുകയും ചെയ്ത്. നല്ല രസമുണ്ടല്ലോ, അതാ പറഞ്ഞേ. ഓക്ക് നല്ല ഇഷ്ടമായിരിക്കണം കേട്ടാ. അപ്പൊ നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തോളൂ വേണ്ടിട്ടാ. പിന്നെ അതേമാതിരി തന്നെ വീഡിയോ നിങ്ങൾക്ക് തൃപ്തി അയക്കണമെങ്കിൽ വീഡിയോക്ക് താഴെ വന്നാൽ ലൈക്ക് ചെയ്താളി. അപ്പൊ ഒക്കെ വള്ളമാണ് എങ്ങോട്ടൊക്കെയാണ് ഓകൾ ഈ കപ്പ് തന്നെ പെടുക്കുള്ളൂ. ഇത് നമുക്കൊരു സമ്മാനം കിട്ടിയ കപ്പാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടാ. അതിൻ്റെ വീഡിയോ ഷോർട്ടാക്കിയാണ് ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചാൽ പബ്ലിക് ആക്കിയിട്ടില്ല. എത്തപ്പോൾ അതിന് ടൈറ്റിൽ കൊടുക്കാണ്ട് അത് കൊടുക്കാനുള്ള ഇങ്ങനെ വിചാരിച്ച് കഴിഞ്ഞിട്ട് എപ്പോഴും വിചാരിച്ചു എന്നാണ് പബ്ലിക് ആക്കി നിങ്ങളെ മുന്നേക്ക് എത്തിച്ചെണ്ണന്ന്. അപ്പൊ ഈ കപ്പിനെ കുറിച്ച് ഞാൻ പറയേണ്ടത് എനിക്ക് എങ്ങനെ കിട്ടിയതോ എവിടുന്ന് കിട്ടിയതാന്നൊക്കെ പറയണ്ടട്ടെ. യൂട്യൂബിന്റെ ചിഹ്നമൊക്കെ കണ്ടില്ല ഞങ്ങള്. ഓക്കെ, ഓളെ വീഡിയോയിൽ കുടുങ്ങിയപ്പോൾ കറക്റ്റിൻ്റെ ഉള്ളിൽ കൊളിച്ചാണ് കേട്ടാ. നല്ല എയർബൻഡൊക്കെ വെച്ച് കണ്ടേ. അപ്പൊ എന്നോട് പറഞ്ഞേനി കുഞ്ഞാമേ ഇതിന് ഇന്നെ ഡേർത്തിട്ടോ ഞാൻ അറിയാതെ വന്നതാണെന്നൊക്കെ പറഞ്ഞാണ്ട്. അപ്പൊ ഏതായാലും ഒത്തിരി സ്ഥലല്ലേ, കുറച്ച് അങ്ങനെ പുറത്തൊക്കെ ഉണ്ടായി. ഞാൻ ഒഴിവാക്കിയിക്കണ്. ഇതിപ്പോ ഞാൻ എഡിറ്റ് ചെയ്താൽ നോക്കുമ്പോ അത് ഇങ്ങനെ എത്തിക്കണേ. ഇപ്പൊ ഞാൻ അതിലാണ് കിടന്നോട്ടെ വിചാരിച്ച്. കുഴപ്പമൊന്നുമില്ല, ഓള് ചില വീഡിയോയിലൊക്കെ ഉണ്ടല്ലോ നമ്മളെ. എൻ്റെ മൂത്തച്ഛൻ്റെ കുട്ടിയാണ് കേട്ടാ. അപ്പൊ ഏതായാലും ഇങ്ങോട്ടൊക്കെയാണ് റീതു തിന്നൊക്കെ കഴിഞ്ഞ് ഓക്ക് മതിയായിക്കണ്. ഇനി പിന്നെയാണല്ലോ തിന്നണത്. അപ്പോൾ ഒക്കെ വീഡിയോ ഇവിടെ എടുക്കണ്ടല്ലോ. വീഡിയോ അങ്ങോട്ട് എടുക്കുകയെന്ന് കണ്ട അപ്പം തുടങ്ങും കുന്തിരി അടൽ. അങ്ങോട്ട് കളിച്ച് ഇങ്ങോട്ട് കളിച്ച് ഡാൻസ് കളിച്ച് ഇപ്പോൾ കണ്ടാണ് പോയി കണ്ട് ബെഡിൽ കുത്തി മറിയണേ. വീഡിയോ എടുക്കുമ്പോഴുള്ള സ്വഭാവമാണത്. അപ്പോൾ നിങ്ങൾക്കിത് തൃപ്തി ആയി നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. തൃപ്തി ആയി നിങ്ങൾ കുറച്ച് ആൾക്കാർക്കൊക്കെ ഒന്നാണ്ട് അയച്ചു കൊടുക്കി. കുട്ടികൾക്കൊക്കെ കണ്ട് ഉണ്ടാക്കി കൊടുക്കട്ടെ എന്നേ. കുട്ടികൾക്കും മക്കൾക്കൊക്കെ തന്നെയല്ലേ ഞങ്ങൾ അതൊക്കെ മാണ്ടിയത്. നമ്മൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചോറും ചാറും വെച്ച് തിന്നതെന്നല്ല, അത് കുട്ടികൾക്കാണ് ഇമ്മാരത്തെ സാധനങ്ങളൊക്കെ. നമുക്ക് പറ്റൂല എന്നല്ല എന്നാലും. അപ്പം നിങ്ങൾ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കി. അതേമാതിരി തന്നെ വീഡിയോ നിങ്ങൾക്ക് തൃപ്തി ആയി നിങ്ങൾ ലൈക്ക് ചെയ്യി. അതേമാതിരി തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇട്ടാ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ മറന്ന കൂട്ടുകാരുണ്ടാവും. നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന പോലെ തന്നെ അങ്ങനെ തോലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഇട്ടാ. അങ്ങനെ തോലുണ്ടെങ്കിലും അപ്പം എത്താണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് എന്നാ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ അതേമാതിരി തന്നെ എത്താണ് നിങ്ങൾ കുറച്ച് ആൾക്കാർക്ക് അയച്ചു കൊടുക്കാനും മറക്കണ്ട. അയച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്തവരുണ്ടാവും. അങ്ങനെ തോൽക്കും വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതും കൂടി പറഞ്ഞുതരാം. അപ്പം ഇതൊക്കെയാണ്. അപ്പം ഞാൻ പിന്നെ ഒന്ന് രണ്ടെണ്ണം കൂടിയൊക്കെ ഉണ്ടാക്കിയിരിക്കണം. കാരണം റീതുവിന് തന്നെ നല്ല തൃപ്തി ആയിക്കണേ. പിന്നെ നമ്മളെ മൂത്തച്ഛൻ കുട്ടികൾ ഓൽക്കൊക്കെ കൊടുക്കണ്ട. അപ്പം എല്ലാവർക്കും മാടി ആയപ്പോൾ ഒരു രണ്ട് മൂന്നെണ്ണം കൂടി കണ്ട് ഉണ്ടാക്കിയിരിക്കണം ഇതാണ് കേട്ടാ. അപ്പം നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനേ. അതാണ് ഇപ്പോൾ ഉള്ള സുഖം. അപ്പം നല്ല എളുപ്പമാണ്, നല്ല രസമാണ്. അപ്പം വീഡിയോ നിങ്ങൾക്കൊക്കെ തൃപ്തി ആയെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടാ. പിന്നെ ഞാളെ ഒരു കാര്യം പറ്റേ മറന്നുപോയി. ഹായ് പറയാൻ പറഞ്ഞ കുറച്ച് കൂട്ടുകാരുണ്ടേ. ഇനി ഓലെ പേര് ഞാൻ എഴുതാൻ വേണ്ടി കാണ്ട് ഒരുങ്ങിനിന്നല്ലാതെ ഇപ്പം ഞാൻ പറ്റേ മറന്നു. ഏതായാലും ഞാൻ ഇൻഷാല്ലാ നാളത്തെ വീഡിയോയിൽ ഞാൻ ഹായ് പറയാനുള്ള ഓലെ പേരൊക്കെ ഞാൻ പറഞ്ഞാണ്ട് ഹായ് പറയട്ടാ. അപ്പം ഏതായാലും ഞാൻ നിർത്തുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരട്ടെ. അസ്സലാമു അലൈക്കും.